പ്രിയ പ്രാദേശിക വാർത്താ സുഹൃത്തുക്കളെ, ഇത് നന്ദിഗ്ര സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി വിഷ്ണുവിൻ്റെ കഥയാണ്. വിഷ്ണുവിൻ്റെ അച്ഛൻ ബ്ലൈൻഡാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ വിഷ്ണു വീടും അവൻ്റെ ഓൺലൈൻ പഠിപ്പും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് സ്റ്റോറി. രാത്രി നെല്ലായി നാട്ടുചന്തയിലാണ് വിഷ്ണു ജോലി ചെയ്യുന്നത്. പകൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ പഠിപ്പും പഠനം കുടുംബഭാരമൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് വിഷ്ണുവിനെ സഹായിക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് സഖാവ് അനൂപിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മുടെ പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ പ്രദേശത്ത് രമേശ് എന്ന് പറയുന്ന ഗൃഹനാഥനായിട്ടുള്ള കുടുംബം, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിൽ പ്ലസ് വണ്ണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലസ് ടു ആയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഉണ്ട്, പിന്നെ രമേശൻ്റെ ഭാര്യ കൂടിയിട്ട് നാലുപേരടങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ അവർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പനിയത്തിക്ക് മൊബൈൽ ഫോൺ ഇല്ല എന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ CPIM ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ കൈമാറുന്നുണ്ട്. അതോടൊപ്പം വിഷ്ണുവിൻ്റെ പഠനം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ നേതൃത്വത്തിൽ അവന് എന്താണോ പഠിക്കാൻ കഴിയാൻ ആഗ്രഹം അത് സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് തന്നെ മുന്നിട്ടിറങ്ങുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി അവൻ്റെ പഠനം പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, മറ്റേ രമേശേട്ടൻ കുടുംബത്തിന് ആവശ്യകരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഉറപ്പ് കൊടുക്കുകയാണ്. അതിൻ്റെ ആദ്യപടി എന്നോണം അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഓൺലൈൻ പഠന സൗകര്യത്തിന് ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോൺ കൈമാറുകയാണ്. ഓക്കെ, ബെസ്റ്റ് വിഷസ്. പഠിപ്പൊക്കെ ഉഷാറോട്ടെ. രമേശേട്ടന് കാഴ്ചശക്തി നഷ്ടമായിട്ട് എത്ര നാളായി? രണ്ടു വർഷമായി അല്ലേ. ഇതിനകത്ത് പറ്റാവുന്ന സഹായങ്ങൾ എപ്പോഴും ഉണ്ടാവും. ദൈവം നോക്കിട്ടെ.